നമ്മുടെ പൊങ്കാല ഇടുന്നത് പോലെ തന്നെ അത്രയും പ്രാധാന്യമാണ് അതിനുശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ. നഗരസഭ ഏതാണ്ട് 2400 നഗരസഭയുടെ ജീവനക്കാർ, ഹരിതകർമ്മസേനാ പ്രവർത്തകർ, അതിനു പുറമേയുള്ള വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടിയാണ് ഇത്തവണത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ ക്ഷേത്ര പരിസരത്തു നിന്ന് ആരംഭിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും 130 വരുന്ന ഇതിൻ്റെ സൂപ്പർവൈസർമാരാണ് HA മാരും JHA മാരുമായിട്ട് പ്രവർത്തിക്കുന്നത്. അവർക്ക് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ കൊടുത്തു തന്നെ ഭക്തജനങ്ങൾ തിരിച്ചു പോകുന്ന മുറയ്ക്ക്, ഇപ്പോൾ അവരുടെ ഒരു കൂട്ടം ഒഴിഞ്ഞാൽ ആ പ്രദേശത്ത് നിന്ന് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഏതാണ്ട് രാത്രിയോടുകൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടറോഡുകളിലൊക്കെ ഇത്തവണ പൊങ്കാല കൂടിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൊതുനിരത്തുകളിൽ പൊങ്കാലയുണ്ട്, അതുപോലെ തന്നെ ഇടറോഡുകളിലെല്ലാവരും പൊങ്കാല ഇടാൻ തുടങ്ങിയ ഒരു സാഹചര്യം, നേരത്തെ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി അത് കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിലൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലായിടങ്ങളിലും എത്തിച്ചേർന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങളാണ് നിലവിലൊരുക്കിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.